ॐ नमो भगवते वासुदेवाय श्रीकृष्णार्पणमस्तु दशकम्नाह्लादचरितं श्लोकम् अनु सुरारीणां हास्यं तव चरणदास्यं निजसुते सदृष्ट्वा दुष्टात्मा गुरु प्रोक्तं ववृधे दुष्टात्मा स दुष्टहृदयनाय अहिरण्यकशिबु सुरारीणां हास्यम् सुरन् देवन् अरि शत्रु देवन्मारुडे शत्रु असुरन्मार् സുരാരീണാം ഹാസ്യം അസുരന്മാർക്ക് പരിഹാസ്യമായ തവ ചരണദാസ്യം അങ്ങയോടുള്ള ദാസഭാവം നിജസുതേ തൻ്റെ മകനായ പ്രഹ്ലാദനിൽ ദൃഷ്ട കണ്ടിട്ട് അമും ഇവനെ ചിരം വളരെ കാലം ഗുരുഭി അശിശിക്ഷത് ഗുരുക്കന്മാരെ കൊണ്ട് പഠിപ്പിച്ചു ഇവനാകട്ടെ ഗുരുപ്രോക്തം സർവം ഗുരുക്കന്മാർ പഠിപ്പിച്ചത് മുഴുവനും ഇതം അഭദ്രായ ദൃഢം ഇതം ഇത് നന്മക്കുള്ളതല്ല നിശ്ചയം ഇത് നന്മയ്ക്കുള്ളതല്ല തീർച്ച ഇതി അപാകുറവൻ എന്ന് തള്ളിക്കളഞ്ഞ് തവ ചരണഭക്യാവ വവൃധേ അവിടുത്തെ തൃപ്പാദ കൂടി തന്നെ വളർന്നു വന്നു അസുരകുലത്തിലാണ് ജനിച്ചതെങ്കിലും ബാലനാണെങ്കിലും മതമാത്സര്യാദി ദോഷങ്ങളൊന്നുമില്ലാത്ത പരമഭക്തനായിരുന്നു പ്രഹ്ലാദൻ ജന്മനാ ശത്രുക്കളായ ദേവന്മാർ വരെ പ്രഹ്ലാദന്റെ ഗുണഗണങ്ങളെ വാഴ്ത്തിയിരുന്നു സാധാരണ ബാലന്മാരെ പോലെ കളിപ്പാട്ടങ്ങളെടുത്ത് കളിച്ചിരുന്നില്ല കൊച്ചു പ്രഹ്ലാദൻ പകരം ഭഗവാനെ കുറിച്ചോർത്ത് സ്വയം മറന്ന് ആനന്ദിച്ചു ലൗകിക വിഷയങ്ങളിൽ ആ മനസ്സ് ചലിച്ചില്ല പ്രഹ്ലാദന് മാത്രം കാണാവുന്ന വിധത്തിൽ ഭഗവാൻ എല്ലായ്പ്പോഴും കൂടെ നടന്നിരുന്നു അത്രെ ചില നേരത്ത് അമ്മ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നതുപോലെ ഭഗവാൻ പ്രഹ്ലാദനെ കെട്ടിപ്പിടിക്കും ഭഗവാനെ കണ്ടില്ലെങ്കിൽ അമ്മയെ കാണാതെ വിഷമിക്കുന്ന കുഞ്ഞിനെ പോലെ പ്രഹ്ലാദൻ ഉറക്കെ കരയും അപ്പോൾ ഭഗവാൻ അടുത്തേക്ക് വന്ന് ലാളിക്കും പ്രഹ്ലാദൻ കുടുകുട ചിരിക്കും ചില നേരത്ത് ഭഗവാനോടെ കിന്നാരം പറയും ചിലപ്പോൾ നൃത്തം ചെയ്യും ഭക്തി ലഹരിയിൽ ഇന്നതേ ചെയ്യൂ എന്നില്ലാതായി മകന്റെ ഈ ശീലം മാറാൻ ഹിരണ്യകശിപു പുത്രനെ ഗുരുകുലത്തിൽ പഠിക്കാനയച്ചു ശുക്രാചാര്യരുടെ പുത്രന്മാരായ ഷണ്ടാമർക്കന്മാരായിരുന്നു ഗുരുനാഥന്മാർ അവർ പഠിപ്പിക്കുന്നതൊന്നും പ്രഹ്ലാദൻ പഠിച്ചില്ല അവരോരോന്ന് പറഞ്ഞുകൊടുക്കുമ്പോഴും ഇതൊന്നും നന്നല്ല ശരിയല്ല എനിക്കിത് വേണ്ട എന്നൊക്കെ ചിന്തിച്ച് അവയെ ഗ്രഹിക്കാതെ ഭഗവാനെ തന്നെ ചിന്തിച്ചിരുന്നു ആചാര്യന്മാർ ശകാരിച്ചും അടിച്ചും പല വിധത്തിൽ ഭയപ്പെടുത്തി ശാസ്ത്രങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു ഫലമുണ്ടായില്ല എന്ന് മാത്രം ശ്ലോകം ആറ് അധീതൃഷ്ടേനേ ഭവ് ഭക്തിലൃതി ഗുരുഭ്യോഷി സഹജമതിരസ്യേത്യൻ वधोपायानस्मिन् वेदनुद भवत्पादशरणे अतिथिषु श्रेष्ठं किम् आथीदा एனால் पठിച്ച पठിച്ചവയിൽ വെച്ച് ഉത്തമം എന്ത് ഇതിപരിपृഷ്ഠേ എന്ന് ചോദിച്ചപ്പോൾ തനയേ മകൻ भवദ്ഭക്തിം വർയാം અભികദതി ഭഗവത് ഭഗവത്ഭക്തിയാണ് ഉത്തമം എന്ന് നേരിട്ട് പറഞ്ഞു അഥാ പര്യാകുലധൃതി അപ്പോൾ അഹിരണ്യകശിപു സന്തോഷമില്ലാതായിട്ട് വിഷമിച്ച മനസ്സോടെ ഗുരുഭ്യോ രോഷിത്വ ഗുരുക്കന്മാരുടെ നേരെ കോപിച്ചു അസ്യ സഹജമതി ഇതി അഭിവിതൻ പിന്നീട് ഇത് ഇവന്റെ സ്വാഭാവിക ബുദ്ധിയാണ് സ്വഭാവമാണ് എന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് ഭവത് പാദശരണേ ഭഗവാന്റെ പാതാരിന്ദെ ശരണം പ്രാപിച്ച അസ്മിൻ വധോപായാൻ വ്യതനുത ഇവന്റെ നേരെ കൊല്ലാനുള്ള മാർഗങ്ങൾ പ്രയോഗിച്ചു അങ്ങനെ കാലത്തെ ഗുരുകുലവാസം കഴിഞ്ഞപ്പോൾ ആ ബാലകൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞിരിക്കുന്നു ഇനി രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി കാണിക്കാം എന്ന് വിചാരിച്ച് ആചാര്യന്മാർ പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിന് സമീപമെത്തിച്ചു പിതാവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച പ്രഹ്ലാദനെ ഹിരണ്യകശിപു അനുഗ്രഹിച്ചു വാരിയെടുത്ത് ആശ്ലേഷിച്ച് മടിയിലിരുത്തിക്കൊണ്ട് ചോദിച്ചു മകനെ നീ ഇത്രകാലം കൊണ്ട് പഠിച്ചതിൽ വച്ച് ഉത്തമമായതെന്താണ് ഉടനെ വന്നു പ്രഹ്ലാദന്റെ മറുപടി ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മ നിവേദനം ഇതിപുംസാർപ്പിത വിഷ്ണോ ഭക്തിശേ നവലക്ഷണ കിയതേ ഭഗവത്യഥാ തന്മന്യേ അധീതമുത്തമം സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാനായ ശ്രീവിഷ്ണുവിന്റെ മഹാത്മ്യത്തെ മഹാൻമാർ കീർത്തിക്കുന്നത് കേൾക്കുക അതിനെ കീർത്തിക്കുക ഭഗവത് സ്വരൂപത്തെ സ്മരിക്കുക ഭഗവാനെ പരിചരിക്കുക പൂജിക്കുക നാമം ജപിക്കുക നമസ്കരിക്കുക ദാസഭാവത്തിൽ പരിചരിക്കുക മിത്രഭാവം സ്വീകരിക്കുക ഇങ്ങനെ ഒൻപത് ലക്ഷണങ്ങളോടുകൂടിയ ഭക്തിമാർഗത്തെ സ്വീകരിച്ച് സർവ്വതും ഭഗവാനിൽ സമർപ്പിച്ച് ഫലേച്ഛയില്ലാതെ ഹരിയെ ഭജിക്കുക ഇതാണ് ഉത്തമജ്ഞാനം എന്ന മറുപടി കേട്ടപ്പോൾ ഹിരണ്യകശിപു കോപം കൊണ്ട് വിറച്ചു ഇതാരാണ് ഇവനെ ഇത്തരം കൊള്ളരുതായ്മകൾ പഠിപ്പിച്ചത് എന്ന് ഗുരുപുത്രന്മാർക്ക് നേരെ ആക്രോശിച്ചു ഗുരുപുത്രന്മാർ ഭയപ്പെട്ടു ഇതൊന്നും തങ്ങൾ പറഞ്ഞു കൊടുത്തതല്ല ഇത് ഇവൻ്റെ ജന്മനാലുള്ള സ്വഭാവമാണ് എന്നൊക്കെ അവർ പറയുകയും ചെയ്തു ഇതൊന്നും ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അതൊന്നും ശ്രവിക്കാതെ വിഷ്ണുവാണ് ഈശ്വരൻ എന്ന് പറയുന്ന പ്രഹ്ലാദനെ അച്ഛൻ മടിയിൽ നിന്ന് തള്ളി താഴെയിട്ടു അടുത്തു നിൽക്കുന്ന അനുജരന്മാരോട് കാലം കളയാതെ ഇവനെ വധിക്കുവിൻ എന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു ശ്ലോകം ഏഴ് सशूलैराविद्ध सुबहुमधिदो दिग्गजगणैः महासर्पैर्दष्टोऽप्यनशनगराहारविदुध गिरीन्द्रावक्षिप्तोऽप्यहः परमात्मन्नयि विभो त्वयि न्यस्तात्मत्वात् किमपि न निपीडामभजद ऐि विभो परमात्मन् अलयो സർവശക്ത പരബ്രഹ്മമൂർത്തേ സുബുശൂ ആവിദ്ധ അപി ആവിദ്ധ എന്നാൽ തുളയ്ക്കപ്പെട്ട എന്നാണ് അർത്ഥം ആ പ്രഹ്ലാദൻ പല പ്രാവശ്യവും ശൂലങ്ങളാൽ പിളർക്കപ്പെട്ടവനായിട്ടും ദിഗ്ഗജഗണ മതിഥ അപി ഗജം ആന ദിഗ്ഗജ സമൂഹത്താൽ ആനകളാൽ ചവിട്ടിയരയ്ക്കപ്പെട്ടിട്ടും മഹാസർപ്പൈ ദഷ്ട കടിക്കുക ദംശിക്കുക കൊടുംപാമ്പുകളാൽ കഠിപ്പിക്കപ്പെട്ടിട്ടും അനശന ഗരാഹാര വിധുത അപി അനശനം നിരാഹാരം ഭക്ഷണം കൊടുക്കാതെയും പട്ടിണിക്കിട്ടും ഗരം വിഷം വിഷം ചേർത്ത ഭക്ഷണം കൊടുത്തും ഗിരീന്ദ്രാവക്ഷിപ്ത അപി ഗിരി പർവതം വൻ പർവ്വതങ്ങളുടെ മീതെ നിന്ന് കീഴോട്ട് തള്ളിയിടപ്പെട്ടിട്ടും നിന്തിരുവടിയിൽ ആത്മാർപ്പണം ചെയ്തവനായതുകൊണ്ട് കിമപി ന അഭജത പീഢയെ തെല്ലും അനുഭവിക്കുകയുണ്ടായില്ല അഹഹ ആശ്ചര്യം ഹിരണ്യകശിപുവിൻ്റെ ആജ്ഞയനുസരിച്ച് ആ രാക്ഷസന്മാർ പ്രഹ്ലാദനെ ശൂലം കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു ആനകളെ കൊണ്ട് ചവിട്ടിപ്പിച്ചു വിഷമേറിയ പാമ്പുകളെ കൊണ്ട് കടിപ്പിച്ചു ആഭിചാരം ചെയ്ത് ഭൂതങ്ങളെ ഉദ്ഭവിപ്പിച്ച് അവരെ കൊണ്ട് ഉപദ്രവിപ്പിച്ചു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ടു കുഴിയിലിട്ട് മൂടി ശ്വാസം മുട്ടിച്ചു വിഷം ചേർത്ത ഭക്ഷണം കഴിപ്പിച്ചു പട്ടിണിക്കിട്ടു മഞ്ഞുകട്ടകളിൽ കിടത്തി കൈകാലുകൾ ബന്ധിച്ച് തീയിലിട്ടു വെള്ളത്തിൽ കെട്ടിത്താഴ്ത്തി മീതെ ഭാരം വച്ചു ഇങ്ങനെയൊക്കെ അനവധി മാർഗങ്ങൾ നോക്കിയിട്ടും ആ ബാലനെ വധിക്കാൻ സാധിച്ചില്ല ഈശ്വരനോടുകൂടി പ്രഹ്ലാദന്റെ മനസ്സ് ഐക്യം പ്രാപിച്ചിരുന്നതിനാൽ ഭഗവൻ മഹിമ നിമിത്തം രാക്ഷസരുടെ പരിശ്രമങ്ങൾ നിഷ്ഫലങ്ങളായി ഇതെല്ലാം കണ്ട് പരിഭ്രമിച്ച ഹിരണ്യകശിപു പിന്നീടെന്തു ചെയ്തു എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം ഹരേ ശ്രീ ഹരേശ്രീ ശരണം